വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ കുറേ നാളായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മിനി ഫ്രെയിമിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒട്ടുമിക്ക ക്രാഫ്റ്റേഴ്സിനുള്ള ഡൗട്ടാണ് മിനി ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യണം. ബിഗിനേഴ്സ് ആകുമ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ആകുമ്പോൾ, ഇപ്പോൾ മിനി ഫ്രെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ക്രാഫ്റ്റിൽ എടുത്തിട്ടില്ല, അപ്പോൾ ഒരു വർക്ക് കിട്ടി, അപ്പോൾ എന്താ ചെയ്യണത്, കുറേ പേര് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് ഒരു ഫ്രെയിം വാങ്ങിക്കുക, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു മിനി ഫ്രെയിമിൻ്റെ സൈസ്, അത്രക്ക് ഭയങ്കരമായിട്ട് ചെറുതല്ലേ, അപ്പോൾ നമുക്കതെങ്ങനെ ക്ലാരിറ്റി ഉണ്ടാവുക, അതെങ്ങനെ സെറ്റ് ചെയ്യുക, അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അതോ ഡയറക്റ്റ് യൂട്യൂബിലോ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതാണ് നമ്മൾ ഫ്യൂച്ചറിൽ ഇടുന്ന ക്രാഫ്റ്റിൻ്റെ വീഡിയോസും ലൈഫ് സ്റ്റൈൽ വീഡിയോസും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വെയിറ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കുറച്ച് മിനി ഫ്രെയിംസും അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഫോട്ടോയിൽ ക്ലാരിറ്റി ഉണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതാണ് 4x4 ഇഞ്ചസിൻ്റെ മിനി ഫ്രെയിം. ഇത് സ്റ്റാൻഡ് വിത്ത് സ്റ്റാൻഡാണ് വരുന്നത്. ചിലവർ ഹുക്ക് വെച്ച് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ഹുക്കും നിങ്ങൾക്ക് കുളത്തിടണമെങ്കിൽ കുളത്തിടാം, അല്ലെങ്കിൽ ടേബിളിൽ വെക്കണമെങ്കിൽ വെക്കാം. ആ ഒരു രീതിയിലാണ് ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളത്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് എങ്ങനെയാണ് വരിക എന്ന് ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഒരു സിംഗിൾ ഫോട്ടോ, അതായത് ഫ്രെയിം ഫുള്ളായിട്ട് ഒരു എഡിറ്റും ചെയ്യാത്ത ഒരു ഫോട്ടോ ആണെങ്കിൽ ഇങ്ങനെയാണ് ക്ലാരിറ്റി ഉണ്ടാവുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണമെന്ന് അറിയില്ല, ഇത്രത്തോളം ആണ് ക്ലാരിറ്റി ഉണ്ടാവുക. ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു ഫോട്ടോ ആണ് നിങ്ങൾക്ക് കസ്റ്റമർ അയച്ചു തരുന്നെങ്കിൽ ഇതേപോലെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പിൻട്രസ്റ്റിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇത് ബേബീൻ്റെ ഫോട്ടോസും ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള മൂന്ന് പേരുടെ കൂടിയുള്ള ഫോട്ടോ ആണ്. ഇത് വെച്ചപ്പോൾ ഉള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇതേപോലെ ക്ലാരിറ്റി കിട്ടാൻ എന്താ ചെയ്യേണ്ടത് പലർക്കും ഡൗട്ടുണ്ട്. ആ ഒരു ക്ലാരിറ്റിയും എഡിറ്റിങ്ങും ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഇതാണ് മിനി ഫ്രെയിംസ് വരിക. മിനി ക്ലാരിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. നല്ലോണം അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാരിറ്റി കിട്ടും. മിനി ആകുമ്പോൾ ക്ലാരിറ്റി കുറയുമെന്നുള്ള ഡൗട്ട് വേണ്ട. അപ്പോൾ ഇതാണ് 4x4 ഇഞ്ചസിൻ്റെ മിനി ഫ്രെയിം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ചെയ്താൽ മതി. നമ്മുടെ സ്റ്റോറിൽ ഈ ഒരു ഫ്രെയിംസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ DM ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ക്യാൻവാ ആപ്പാണ്. ഇപ്പോൾ ഞാൻ ബാക്കിയൊന്നും കാണിക്കുന്നില്ല, എങ്ങനെയാണ് ഒരു ഫോട്ടോ 4x4 ഇഞ്ചസിലേക്ക് സെറ്റ് ചെയ്യണേ, അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു A3 ഷീറ്റിലേക്ക് സെറ്റ് ചെയ്യണമെന്ന് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളൂ. ട്യൂട്ടോറിയൽ ആയിട്ടല്ല കാണിക്കുന്നത്, ആ ഒരു സെറ്റിംഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ട്യൂട്ടോറിയലായിട്ട് ചെയ്തു തരാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ക്യാൻവാ ആപ്പാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അതിൻ്റെ താഴെയുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സർച്ചിൻ്റെ താഴെയുള്ള കസ്റ്റം സൈസ് ക്ലിക്ക് ചെയ്യാം. കസ്റ്റം സൈസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഹൈറ്റ് വിഡ്ത്ത് PX എന്ന് പറയുന്ന സൈഡിൽ കാണാം. അത് മാറ്റിയിട്ട് താഴെയുള്ള രണ്ടാമത്തെ ഇഞ്ചസ് ആക്കി കൊടുക്കാം. ഇനി വിഡ്ത്തും ഹൈറ്റും നിങ്ങൾ എന്താ ചെയ്യുന്നത്, 4 ഇട്ട് കൊടുക്കാം. 4x4, അതായത് 4x4 ഇഞ്ചസ് ഫ്രെയിം. ക്രിയേറ്റ് ന്യൂ ഡിസൈൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ 4x4 അല്ലേ ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സ്ക്വയർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇനി നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഫോട്ടോ ആണെങ്കിൽ അതെങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം. രണ്ടാമത്തെ താഴെ പ്ലസ് ഐക്കണിൽ എലമെൻറ്റ്സ് പോയി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എലമെൻറ്റ്സിൽ പോയിട്ട് സ്ക്വയർ ഫ്രെയിം സെലക്ട് ചെയ്യാം. സ്ക്വയർ ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്വയർ ആയിട്ടൊരു ഫോട്ടോ ഫ്രെയിം പോലൊരു സംഭവം വരും. ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാന്നാട്ടെ ഇതിൽ കാണിക്കുന്നത്. ഇതിൽ സെക്കൻഡ് വൺ ഉണ്ടോ, ഫ്രെയിംസിൽ സെക്കൻഡ് വൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും പ്ലസ് ഐക്കണിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണോ ആ ഒരു ഇതിലേക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അതെടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ ഗാലറി പോയിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു മിനി ഫ്രെയിം ചെയ്യാനുള്ള ഒരു ഫോട്ടോ ആണ്. അതൊന്ന് പതിയെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ ആ ഒരു സ്ക്വയറിലേക്ക് സെറ്റായി കിട്ടും. ഇനി ഈ സ്ക്വയർ ഈ 4x4 ഇഞ്ച് ആക്കാൻ വേണ്ടി ഒന്ന് വലിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, കറക്റ്റ് 4x4 ഇഞ്ചസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് സേവ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫോട്ടോ എങ്ങനെയാണ് ഒരു A3 ഷീറ്റിലേക്ക് സെറ്റ് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഞാൻ സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ബാക്ക് പോരാം. ഓക്കെ, നമ്മൾ ഇനി വീണ്ടും ക്യാൻവാ ആപ്പ് ബാക്ക് പോന്നിട്ടുണ്ട്. ഫുൾ ബാക്ക് പോരണ്ട, ഒരു ബാക്ക് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം A3 ഷീറ്റല്ല ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്, A4 ഷീറ്റാണ്, A4 ഡോക്യുമെൻ്റ് ആണ്. A4 ഡോക്യുമെൻ്റ് ഇവിടെ A4 പോർട്രേറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഡോക്യുമെൻ്റ് A4 പോർട്രേറ്റ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് ഒരു എ ഫോർ ഷീറ്റ്, ഒരു നോർമലായിട്ടൊരു എ ഫോർ ഷീറ്റ് എങ്ങനെയാണോ അതേപോലെയാണ് നമുക്ക് വരിക. വീണ്ടും ആ ഒരു പ്ലസ് ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഗാലറി പോയിട്ട് നിങ്ങൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ഫോട്ടോസ് ഉണ്ടല്ലോ ആ 4x4 ആക്കി വെച്ചാണ് ഫോട്ടോ എടുത്തിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക വേണ്ടത്. ഇനി ഇതിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ എത്ര ഫോട്ടോസ് സെറ്റ് ചെയ്യണം എന്ന് പലർക്കും ഡൗട്ടുണ്ട്. എങ്ങനെ സൈസ് ചെറുതായി പോവോ വലുതായി പോവോ, അതാണ് മെയിനായിട്ട് എല്ലാവർക്കും ഡൗട്ട് വരിക. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോയിക്കാനും കറക്റ്റ് ആയിരിക്കും നിങ്ങളുടെ സൈസ് വരിക. ഇനി ഈ ഒരു ഷീറ്റിൽ നമ്മൾ 6 സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഞാൻ ഇതിനു മുമ്പ് 4 വെച്ച് സെറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം വലുതായി പോയിട്ടുണ്ടായിരുന്നു, സൈസ് കുറച്ചൊന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 6 വെച്ച് സെറ്റ് ചെയ്താൽ കറക്റ്റായി കിട്ടും, അതേപോലെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 6 ഫോട്ടോ ഫ്രെയിം ഉണ്ടെങ്കിൽ ഒരു A4 ഷീറ്റിൽ 6 വെച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിനി ഫ്രെയിംസ് എപ്പോഴും ഓരോന്നായിട്ട് ഓർഡർ എടുക്കാതെ അത്യാവശ്യം ഓർഡർ വരുമ്പോൾ മാത്രം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക, കാരണം അതാണ് നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോഴും ലാഭം കിട്ടുക. ഇപ്പോൾ ഇതേ കണ്ടോ, ഇതേപോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഞാൻ കാണിച്ച ആ ഒരു ഫ്രെയിമിൽ കറക്റ്റ് ആപ്റ്റ് ആയിട്ടിരിക്കും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ. ഇനി നമുക്കത് സേവ് ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്തിട്ട് നമ്മൾ എന്താ ഷോപ്പിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഡോക്യുമെൻ്റ് ആയിട്ട് വേണം അയച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡൗട്ട്സും കാര്യങ്ങളും കമൻറ്റ്